നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫ്ഗാൻ തലസ്ഥാന നഗരമായ കാബൂളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 13 US സൈനികരാണ് കൊല്ലപ്പെട്ടത്. 100-ലധികം പേർ മരിച്ചതായാണ് ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താലിബാനികളടക്കം 140-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ US സൈനികരുടെ രക്തം ചിന്തിച്ച ISന്റെ പത്തി നോക്കി തന്നെ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് അമേരിക്ക. അഫ്ഗാനിസ്ഥാനിലെ IS ശക്തി കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാബൂൾ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഒളിച്ചിരിക്കുന്നുവെന്ന് കരുതിയ നൻഗൻ പ്രവിശ്യയിലാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. വ്യോമാക്രമണത്തിൽ കാബൂൾ ആക്രമണത്തിന്റെ സൂത്രധാരനെ വധിച്ചതായാണ് വിവരം. ഡ്രോൺ ആക്രമണം നടത്തിയതായും ലക്ഷ്യം കൈവരിച്ചുവെന്നും പെന്റഗൺ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ജോ ബൈഡനാണ് ആക്രമണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ബൈഡൻ പരാജയപ്പെട്ടെന്നും റിപ്പബ്ലിക്കൻ പ്രതിനിധി എലിസ് സ്റ്റെഫാനി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. ബൈഡനും സുരക്ഷാ ഉദ്യോഗസ്ഥരും രാജിവെക്കണമെന്നും അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടേണ്ടി വരുമെന്നും സെനറ്റർ മാർഷ ബ്ലാങ്ക്ബൻ ട്വീറ്റ് ചെയ്തിരുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അഭിപ്രായ സർവേകളിലും ബൈഡനെതിരെ ശക്തമായ വികാരമായിരുന്നു ഉയർന്നിരുന്നത്. ബൈഡൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. പ്രഖ്യാപനം നടന്ന ഒരു ദിവസം പിന്നിടുമ്പോഴാണ് ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്രയും വേഗം പൗരന്മാരെയും സൈന്യത്തെയും പിൻവലിക്കാൻ നീക്കം നടക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കാബൂളിൽ IS ആക്രമണം ഉണ്ടായത്. യാതൊരു മുന്നൊരുക്കവും കൂടാതെയാണ് US സൈന്യത്തെ പിൻവലിക്കുന്നതെന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിമർശനം ഉയരുമ്പോഴാണ് പുതിയ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. സ്വന്തം നിലനിൽപ്പിന് പോലും ഇളക്കം തട്ടുമെന്ന് ഉറപ്പായതോടെയാണ് ബൈഡൻ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഉത്തരവിട്ടത്. അതേസമയം വിമാനത്താവളത്തിന് പുറത്തുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ മരണം 170 റിപ്പോർട്ടുകളുണ്ട്. 13 അമേരിക്കൻ സൈനികരും 2 ബ്രിട്ടീഷ് പൗരന്മാരും കൊല്ലപ്പെട്ടവരിലുണ്ട്. അഫ്ഗാൻ പൗരന്മാരാണ് മരിച്ചവരിൽ ഏറെയും. 30 താലിബാൻകാരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മോർച്ചറികൾ നിറഞ്ഞതോടെ ആശുപത്രി വരാന്തകളിലാണ് ഇപ്പോൾ മൃതദേഹം കിടക്കുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് ഇരട്ട സ്ഫോടനം ഉണ്ടായിട്ടില്ലെന്നും ഒരു ചാവേർ ആക്രമണം മാത്രമാണ് ഉണ്ടായതെന്നും അമേരിക്ക തിരുത്തിയിരുന്നു. വിമാനത്താവളം ഇപ്പോഴും ആക്രമണ ഭീഷണി നേരിടുന്നു എന്ന് പെന്റഗൺ ആവർത്തിക്കുകയാണ്. വിമാനത്താവളത്തിന് പുറത്ത് ആയുധമേന്തിയ താലിബാൻകാർ സുരക്ഷ കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വിമാനത്താവളത്തിന്റെ സുരക്ഷ താലിബാൻ ഏറ്റെടുത്തെന്ന റിപ്പോർട്ടുകൾ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. 20 യുദ്ധം അവസാനിപ്പിച്ച് നഷ്ടക്കണക്കുകൾ മാത്രം ബാക്കി വെച്ച് മടങ്ങുന്ന US ഇരട്ട പ്രഹരമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ചാവേർ ആക്രമണം. ഭീകരരെ വേട്ടയാടുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചെങ്കിലും സംഭവത്തിൽ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പദവിക്ക് പോലും ഇളക്കം തട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് അദ്ദേഹം ഇത്തരമൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത്. US പിന്തുണയോടെ അധികാരത്തിലിരുന്ന അഫ്ഗാൻ സർക്കാർ ഒറ്റ രാത്രി കൊണ്ടാണ് നിലം പതിച്ചത്. അതേസമയം പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്ന സമീപനമാണ് ബൈഡന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം 95,000 പേരെ അഫ്ഗാനിൽ നിന്നും ഒഴിപ്പിച്ചെന്നാണ് വ്യാഴാഴ്ച രാവിലെ വാഷിംഗ്ടൺ അറിയിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു IS ആക്രമണം നടന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.